എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഹസ്നത്ത്, ഓമാനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ പോഷക ആഹാരത്തിൻ്റെ പ്രാധാന്യവും അതേപോലെ സമീകൃത ആഹാരത്തിൻ്റെ ഒരാവശ്യകതയും എന്ന വിഷയത്തിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ്. നിങ്ങൾ കുട്ടികളും മാത്രമല്ല നിങ്ങളുടെ രക്ഷിതാക്കളും കൂടെ ഈ വീഡിയോ കാണുമെന്നും അത് പ്രാവർത്തികമാക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്, അത് സ്വർണത്തിനേക്കാളും വെള്ളിയേക്കാളും വില മതിക്കുമെന്ന് നമ്മളോട് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. നമുക്ക് ഈ കോവിഡ് കാലത്ത് നമ്മളിപ്പോഴും ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യം നമ്മൾ എത്തിപ്പിടിക്കണമെങ്കിൽ ആരോഗ്യത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആരോഗ്യപരമായ ഭക്ഷണം. രണ്ടാമത്, ആരോഗ്യപരമായ ശീലങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ആരോഗ്യപരമായ ഭക്ഷണ രീതികളെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ആരോഗ്യപരമായി വളരെയധികം മുന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ ജീവിതശൈലീ രോഗങ്ങൾ, അതായത് ഷുഗർ, ബി പി, കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളുടെ നിരക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ ശീലങ്ങൾക്കും ആരോഗ്യപരമായ ഭക്ഷണ രീതികൾക്കും വളരെയധികം പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. ചുട്ടയിലെ ശീലം ചുടലവരെ എന്നാണല്ലോ. നമ്മൾ പഠനങ്ങൾ തെളിയിക്കുന്നത് കുഞ്ഞിലേയുള്ള ആരോഗ്യപരമല്ലാത്ത ഭക്ഷണ രീതികൾ ഭാവിയിൽ നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന ജീവിതശൈലീ രോഗങ്ങളായ ഷുഗർ, ബി പി, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾക്ക് ഉള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിലെ ആരോഗ്യത്തിൻ്റെ ഒരു അടിത്തറ പാകിയാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ നല്ലൊരു ആരോഗ്യമുള്ള തലമുറയെ ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രണ്ട് ക്രൈറ്റീരിയാസ് പ്രധാനമായും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതിലൊന്നാമത്തത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോഷക ആഹാര സമ്പുഷ്ടമായിരിക്കണം, അതായത് പോഷക ആഹാരങ്ങൾ നിറഞ്ഞതായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അത് സമീകൃതം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബിരിയാണിയാണെങ്കിലും പുട്ടും പഴമാണെങ്കിലും അല്ലെങ്കിൽ പത്തിരിയും കറിയാണെങ്കിലും, നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ എന്താണ് ഈ അടങ്ങിയിരിക്കുന്നതെന്ന് നാം ബേസിക്കായിട്ട് മനസ്സിലാക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റുകളുണ്ട്, അതായത് അന്നജം. അതേപോലെ മാംസ്യം, പ്രോട്ടീൻ ഉണ്ട്. പിന്നെ കൊഴുപ്പുണ്ട്. അതേപോലെ വിറ്റമിൻസ് ആൻഡ് മിനറൽസ്, വിറ്റമിനും ധാതുക്കളും. ഇത്രയുമാണ് നമ്മുടെ ആഹാരത്തിലടങ്ങിയിരിക്കുന്ന ബേസിക് കണ്ടൻസ്. ഈ അന്നജം എന്ന് പറയുന്നത് നമുക്ക് എനർജി ഗിവിങ് ഫുഡാണ്, അതായത് നമുക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ, പഠിക്കാനും ചാടാനും ഓടാനും ഒക്കെയുള്ള ഊർജം പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. മാംസ്യമാവട്ടെ, അതായത് പ്രോട്ടീൻ, അത് ബോഡി ബിൽഡിംഗ് ഫുഡ്സാണ്, അതായത് നമ്മൾ ശരീരം വളരാനും ഒക്കെ സഹായിക്കുന്ന ഭക്ഷണത്തിലടങ്ങിയ കണ്ടൻറ്റുകളാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. കൊഴുപ്പുകൾ നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞത് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആയിരുന്നു, അതായത് വിറ്റാമിനുകളും ധാതുക്കളും. അവർ നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഫുഡാണ്, അതായത് നമ്മളെ സംരക്ഷിക്കുന്ന ഫുഡുകളാണ്. അത് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി പകർന്നു തരികയും രോഗങ്ങളെ ചെറുത്ത് നിൽക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. അപ്പോൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് എവിടുന്ന് ഈ അന്നജം കിട്ടുന്നു, എവിടുന്ന് ഈ മാംസം കിട്ടുന്നു, കൊഴുപ്പ് കിട്ടുന്നു, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് കിട്ടുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് അന്നജം എന്ന് പറയും എന്ന ഗ്രൂപ്പിൽ സാധാരണയായിട്ട് നമുക്ക് ഊർജം തരുന്ന ഭക്ഷണങ്ങൾ ധാന്യങ്ങളാണ്. ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരി, ഗോതമ്പ്, ബാർലി, ചോളം തുടങ്ങിയത്. ബാർലിയും ചോളം ഒന്നും നമ്മുടെ നാട്ടിലധികം ഇല്ല. അപ്പം നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് അരി, ഗോതമ്പ്, പിന്നെ മുത്താറി, ആ ഒരു വകുപ്പിൽപ്പെടുന്നതാണ് ധാന്യങ്ങൾ. രണ്ടാമത്തെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു പ്രോട്ടീനുകളാണ്, മാംസ്യം. അപ്പോൾ പ്രോട്ടീനുകൾ നമുക്ക്
നമുക്ക് വെജിറ്റേറിയൻ ഡയറ്റ് അതായത് പിന്നെ വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്ന് കിട്ടും, നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്ന് കിട്ടും. കടല, പയർ, പരിപ്പ്, സോയ, ഉഴുന്ന് തുടങ്ങിയവയിലൊക്കെ ധാരാളം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മാംസ്യാഹാരമായ മുട്ട, ഇറച്ചി, അതായത് ബീഫ്, ആട്, പോത്തിറച്ചി, ഇതിലൊക്കെയും നല്ല രീതിയിൽ പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പാണെങ്കിൽ നമുക്കറിയാം ഓയിലുകൾ വിവിധ തരം, വെളിച്ചെണ്ണ, അതുപോലെ വെജിറ്റബിൾ ഓയിൽസ്, ഇതിലെല്ലാം നമ്മുടെ കൊഴുപ്പിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആയാലോ, നമ്മൾ ഈ കഴിക്കുന്ന പച്ചക്കറികൾ, ഫ്രൂട്ട്സിലൊക്കെ ഏറെയും കുറഞ്ഞും നമ്മളെ ഈ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ ഈ എല്ലാ ഘടകങ്ങൾക്കും നമ്മുടെ ശരീരത്തിൽ നിർണായകമായ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതെല്ലാം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശരിയായ അളവിൽ ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തണം. അവിടെയാണ് നമ്മൾ സമീകൃത ആഹാരത്തിൻ്റെ പ്രാധാന്യം, അതായത് ബാലൻസ്ഡ് ഡയറ്റിൻ്റെ പ്രാധാന്യം പുതിച്ചു വരുന്നത്. നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ? ശരിയാവില്ല. നമുക്ക് ആവശ്യത്തിന് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് വേണം. അതിൽ പ്രോട്ടീൻ മാത്രം കഴിച്ചാലും ശരിയാവുമോ? അപ്പോൾ നമുക്ക് ഓടാനും ചാടാനും ഒക്കെയുള്ള ഊർജം പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കുറയുമ്പോൾ നമുക്ക് ക്ഷീണം വരും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ, ഈ നാല് ഘടകങ്ങളും, പ്രധാനമായിട്ടും ഈ നാല് ഘടകങ്ങളും ശരിയായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ. ഇതിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, ഡയറ്ററി ഫൈബർ എന്ന ഒരു ഘടകമാണ്. അത് നമ്മളൊരു പ്രത്യേക ഘടകമായി പറയാറില്ലെങ്കിലും അതിൻ്റെ ഒരു പ്രാധാന്യം കൂടെ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം. ഡയറ്ററി ഫൈബർ എന്ന് പറയുമ്പോൾ എന്താണ്? ധാരാളം നാരുകൾ, ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണം. അതിൽ അത് ഈ പറഞ്ഞതുപോലെ തന്നെ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് നാരുവർഗ്ഗങ്ങൾ കാണുന്നുണ്ട്. ആ നാരുകൾ പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കൂടെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ ഈ നാല് ഘടകങ്ങൾക്കും നമ്മുടെ ശരീരത്തിൽ പ്രധാനമായ റോളുണ്ടെന്നും അത് ശരിയായ അളവിൽ എല്ലാം തന്നെ നമുക്ക് വേണമെന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും ഉണ്ടാകണം.